വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി. തിങ്കളാഴ്ച രാവിലെ 10:15 ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വിധി പറയും. ദിലീപിന് ജാമ്യം ലഭിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ജാമ്യാപേക്ഷ തള്ളണമെന്നും പ്രോസിക്യൂഷൻ. മൊഴികൾ കെട്ടിച്ചമച്ചതെന്ന് പ്രതിഭാഗം കോടതിയിൽ. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചിരിയാണ്. രേഷ്മ, അതിനിർണായകമായ വിധിയാണ് തിങ്കളാഴ്ച. പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നു ഇന്ന് കോടതിയിൽ? അതിനെ ഏത് തരത്തിലാണ് പ്രതിഭാഗം പ്രതിരോധിച്ചത്? ജസ്റ്റിസ് പി ഗോപനാഥിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുക. ഇന്ന് പ്രധാനമായിട്ടും പ്രോസിക്യൂഷന്റെ വാദമാണ് ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിന്നത്. അതിനുശേഷം മറുപടി വാദങ്ങൾ ദിലീപിന്റെ അഭിഭാഷകൻ ഉയർത്തുകയും ചെയ്തു. കൂടുതൽ എന്തെങ്കിലും ദിലീപിന്റെ അഭിഭാഷകനെ പറയാനുണ്ടെങ്കിൽ അത് രേഖാമൂലം ചെയ്തു. കൂടുതൽ എന്തെങ്കിലും ദിലീപിന്റെ അഭിഭാഷകനെ പറയാനുണ്ടെങ്കിൽ അത് രേഖാമൂലം നാളെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കൂടി ജസ്റ്റിസ് പി ഗോപിനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്ലൈ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇന്ന് സർക്കാർ, അതായത് പ്രോസിക്യൂഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിരുന്നു. ഇതിനൊരു റിപ്ലൈ സ്റ്റേറ്റ്മെന്റ് കൂടി നാളെ പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ഉയർത്തിയിരുന്ന വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഉള്ള പ്രതിവാദങ്ങൾ തന്നെയായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതായത് ഈ കേസിലെ FIR ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാദമായിരുന്നു കഴിഞ്ഞ ദിവസം ദിലീപ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അതിനെ എതിർത്തുകൊണ്ട് ഈ കേസ് നിലനിൽക്കും, അതായത് ബാലചന്ദ്രകുമാർ എന്നുള്ള സാക്ഷി ഒരു വിശ്വാസയോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള FIR നിലനിൽക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചന സംബന്ധിച്ച് മറ്റു ചില തെളിവുകളും വാദങ്ങളും ഇന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. പ്രത്യേകിച്ച് ADGP സന്ധ്യയും ഒപ്പം തന്നെ SP AV ജോർജിനെയും കൊലപ്പെടുത്താനായിട്ട് ഗൂഢാലോചന നടത്തി. ഇതിന്റെ തെളിവുകളും ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകളും ഹൈക്കോടതിയിൽ വാദം എന്നുള്ള രീതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഒരാളെ തട്ടുന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് തട്ടണം എന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ദിലീപിൻ്റെതായിട്ട് ഹൈക്കോടതിയിൽ വാദമെന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, AV ജോർജിനും ADGP സന്ധ്യയ്ക്കും 2 പൂട്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന തരത്തിലൊരു സംഭാഷണം ദിലീപിൻ്റെ ഭാഗത്തുനിന്നുമുണ്ടായി. ബൈജു പൗലോസിനെതിരെയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി ദിലീപ് നടത്തിയിരുന്നു. അതായത് വിചാരണ കോടതിയുടെ പരിസരത്ത് വെച്ച് സാറ് കുടുംബമായിട്ട് സ്വസ്ഥമായി ജീവിക്കുകയല്ലേ എന്നുള്ള ഒരു സംഭാഷണം, ഒരു പരാമർശം ദിലീപിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ഒരു തെളിവുകളും ഇന്ന് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. ഇത്തരത്തിൽ വെറും ഒരു വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗമല്ല, ശാപവാക്കുകളല്ല, മറിച്ച് കൃത്യമായിട്ട് ഈ വധ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് ഈ പദ്ധതി ഇടുന്നതിന് പകരം അത് ഏത് രീതിയിൽ, ഏത് മാർഗത്തിലൂടെ ഇവരെ അപായപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് ദിലീപ് അടക്കമുള്ള പ്രതികൾ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള കാര്യവും ഇന്ന് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട വാദം, ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ വിശ്വാസ്യതയില്ല, ഒപ്പം തന്നെ ഈ ഓഡിയോ ക്ലിപ്പുകളിൽ ആധികാരികതയില്ല തുടങ്ങിയവയായിരുന്നു. പക്ഷേ ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ബാലചന്ദ്രകുമാർ, ഈ വിചാരണ ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ ശക്തനായിട്ടുള്ള ഒരു സാക്ഷിയായിട്ട് തന്നെ മാറും. ഒപ്പം തന്നെ ഈ നിലവിൽ ഈ ഓഡിയോ ക്ലിപ്പ് ഹാജരാക്കിയിട്ടുണ്ട്, അതൊരു പിന്തുണയായിട്ടുള്ള ഒരു തെളിവായിട്ട് തന്നെ ഉപകരിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ സാഹചര്യ തെളിവുകളും ഒക്കെ തന്നെ ഈ ദിലീപ് അടക്കമുള്ള 6 പ്രതികൾക്കും എതിരാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. 2017, 2018, 2019 നടന്നിട്ടുണ്ട്. ആലുവ പോലീസ് ക്ലബിന്റെ ഭാഗത്ത് വെച്ചിട്ട് വാഹനത്തിൽ പോകുന്ന വേളയിലും ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അനൂപിന്റെ സംഭാഷണങ്ങൾ, അതായത് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ സംഭാഷണങ്ങളിൽ നിന്നും ഈ ഗൂഢാലോചന വ്യക്തമാണെന്നുകൂടി ഇന്ന് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് സമർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ ഈ ദിലീപിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. അതേസമയം തന്നെ ഈ ഒരു കേസിന്റെ തുടക്കം മുതൽ തന്നെ പ്രതിഭാഗം ഉയർത്തുന്ന ഒരു വാദഗതി ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ആ ഒരു കേസിന്റെ തുടർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട ചില ആസൂത്രണമാണ് ഇതിന് പിന്നിൽ ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗവും പ്രോസിക്യൂഷനും വാദമുഖങ്ങൾ കൃത്യമായി വ്യക്തമാക്കാൻ അവസരം ലഭിച്ച ഒരു സാഹചര്യത്തിൽ തിങ്കളാഴ്ച നിർണായകമായ വിധി വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ് പ്രതിഭാഗവും ഒപ്പം പ്രോസിക്യൂഷനും?
സുരേഷ് ഈ വാദം നടക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് നേരത്തെ തന്നെ ദിലീപിന് കൂടുതൽ പരിഗണന കോടതി നൽകുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വൈരുദ്ധ്യങ്ങളുടെ പേരിൽ ഒരു ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതായിരിക്കും. സെലിബ്രിറ്റി എന്നുള്ള ദിലീപിന്റെ പരിവേഷം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രതിയുടെ മുൻകാല ചരിത്രവും മുൻകാല പശ്ചാത്തലവും കൂടി ഹൈക്കോടതി കണക്കിലെടുക്കണമെന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു വാദം പറഞ്ഞതിന് ശേഷമാണ് പ്രോസിക്യൂഷന്റെ വാദം ഇന്ന് പൂർത്തീകരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷൻ വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ദിലീപിനെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ, ഓഡിയോ ക്ലിപ്പുകൾ ഹൈക്കോടതിയിൽ ഒരു വാദമെന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓഡിയോ ക്ലിപ്പിലെ ആധികാരികതയും ചില സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെയും തന്നെ മുൻകാല വിധികളും, പ്രത്യേകിച്ച് ഈ നിലവിൽ ഈ ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുകൾ കൂടുതൽ ശേഖരിക്കണമെങ്കിൽ പ്രതികളെ എല്ലാവരെയും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഫോണുകൾ, ഈ നിലവിൽ 7 ഫോണുകളാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള രീതി, 6 ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്, 7 ഫോണുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ 7-ൽ അധികം ഫോണുകൾ ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും തന്നെ നിലവിൽ ഈ അന്വേഷണമായിട്ട് സഹകരിക്കാത്തതുപോലെ തന്നെ ഒരു ഫോൺ ഇവർ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു നിസ്സഹകരണമായിട്ട് കണക്കാക്കണം. മറ്റൊന്ന്, ഈ ലോക്ക് പാറ്റേൺ അടക്കം നൽകുന്നതിൽ ഒരു വൈകിപ്പിക്കലുണ്ടായി. ഒപ്പം തന്നെ പലപ്പോഴും അന്വേഷണത്തെ മറികടക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടികളും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊക്കെ തന്നെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അതിന് തീരുമാനമെടുക്കുന്ന വേളയിൽ ഹൈക്കോടതി പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. പ്രതിഭാഗത്തെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെ വാദം അവസാനിച്ച വേളയിൽ പ്രതിഭാഗത്തിന് അഭിഭാഷകൻ മുന്നോട്ട് വെച്ചൊരു കാര്യം, ഈ നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ ബൈജു പൗലോസിന്റെ പക്കലുണ്ട്. ഒരു പക്ഷേ ഈ പ്രതിയെ, ഈ ദിലീപ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ഡിവൈസ് ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്തിലൂടെ ദിലീപിന്റെ പക്കൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു തെളിവുകൾ സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു നീക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, നടി ആക്രമിച്ച കേസിലെ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമച്ചെടുത്തൊരു കേസായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ എന്നുകൂടി അവസാന ഘട്ടത്തിൽ ഇന്ന് ഹൈക്കോടതി ശക്തമായ വാദ പ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. വധഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ചയാണ് വിധി പറയുക. ജാമ്യപേക്ഷയിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:15 നിർണായകമായ വിധിയുണ്ടാവുക. രശ്മിയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.